ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി വല്ലാത്തൊരു ആശങ്ക സൃഷ്ടിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് മലയാളികളടക്കം കപ്പൽ ജീവനക്കാർ പെട്ടുപോയ ഒരു സാഹചര്യം. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയിൽ അകപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള കപ്പൽ ജീവനക്കാർ ആശങ്കയിലാണ്. ഇക്വിറ്റോറിയൽ ഗിനിയിൽ കുടുങ്ങിയ കപ്പലിൻ്റെ നിയന്ത്രണം ഇക്വിറ്റോറിയൽ ഗിനിയ സൈന്യം ഏറ്റെടുത്തു എന്നാണ് കപ്പലിലെ ലഭിക്കുന്ന വിവരം. കപ്പലിലെ മലയാളി ചീഫ് ഓഫീസർ സനു ജോസ് ഇപ്പോൾ അറസ്റ്റിലാണ് എന്ന വിവരം വരുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളുമായി ഇപ്പോൾ അദ്ദേഹത്തെ നൈജീരിയയ്ക്ക് കൈമാറും എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ദില്ലിയിൽ നിന്ന് അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ ഇവരുടെ മോചനത്തിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഇടപെടൽ ഫലപ്രദമല്ല എന്ന തരം ആശങ്കകളൊക്കെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. പല വാർത്തകളിലും അത് പ്രകടമായി കാണുകയും ചെയ്തു. ഞാൻ ഇന്നിപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം, ഈ സനു അടക്കമുള്ള മലയാളികളെയൊക്കെ ഈ ഗിനിയിൽ നിന്ന് ഈ കപ്പലിൽ നിന്ന് നൈജീരിയയ്ക്ക് കൈമാറാൻ പോകുന്നു എന്നുള്ളതാണോ? അത് കുറേ കൂടി കടുത്ത നടപടിയായി കാണേണ്ടതാണോ? എന്തൊക്കെയാണ് അറിയുന്ന വിവരങ്ങൾ? ശരത്, ഗിനിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളടക്കം 26 സംഘത്തിൻ്റെ അവസ്ഥയിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്നലെ രാത്രി കിട്ടിയ വിവരപ്രകാരം ചീഫ് ഓഫീസർ, മലയാളി കൂടിയായ ചീഫ് ഓഫീസർ സനു ജോസിനെ ഗിനിയൻ നാവികസേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നൈജീരിയയ്ക്ക് കൈമാറുമെന്നാണ് അവിടുന്ന് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ വിവരം. ഓഗസ്റ്റ് 7 ഹൈ കപ്പൽ നൈജീരിയൻ അവിടെ ക്രൂഡ് ഓയിൽ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തങ്ങളുടെ നേർക്ക് ഒരു ബോട്ട് വരുന്നത് കണ്ടുകൊണ്ട് ഈ കപ്പൽ അവിടെ നിന്ന് മാറുകയായിരുന്നു. പക്ഷേ അത് നാവികസേനയുടെ കപ്പലാണെന്ന് അവർ തിരിച്ചറിയുന്നത് തങ്ങളെ അറസ്റ്റ് ചെയ്യുമ്പോഴും അവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴുമായിരുന്നു. പക്ഷേ ഈ 4 കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ മോചനത്തിന് വേണ്ടി ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന കാര്യവും ശ്രദ്ധേയമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് AA റഹീമും MPയും ശിവദാസൻ MPയും അടക്കം വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. ആ കത്തിന് മറുപടിയായി ഗിനിയയിലുള്ള ഇന്ത്യൻ എംബസിയും ഇന്നലെ മറുപടിയും നൽകി. അതായത് അവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്, അവരുടെ സാഹചര്യം മനസ്സിലാക്കി വരികയാണ്, അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഗിനിയയിലെ ഇന്ത്യൻ എംബസി അടക്കം അറിയിച്ചത്. പക്ഷേ 4 ഓഗസ്റ്റ് 7 അവരെ കസ്റ്റഡിയിലാവുന്നത്. ഇതുവരെ ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അവരുടെ സ്ഥിതി വരും ദിവസങ്ങൾ മാറുന്ന കഴിയുംതോറും മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് വരുന്നത്. പലരുടെയും ആരോഗ്യസ്ഥിതി മോശമാകുന്നുവെന്ന വിവരങ്ങളും അവിടുന്ന് വരുന്നുണ്ട്. അതായത് കൊല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ സഹോദരൻ വിജിത്തും ആ സംഘത്തിലുണ്ട്. 3 മലയാളികളാണ് ആ സംഘത്തിലുള്ളത്. മൊത്തം 26 16 ഇന്ത്യക്കാരാണ്. എന്തായാലും ഇവരെ നൈജീരിയയ്ക്ക് കൈമാറുമെന്നാണ് ഇന്നലെ ഗിനിയൻ വൈസ് പ്രസിഡന്റ് അടക്കം ട്വീറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നൈജീരിയയ്ക്ക് കൈമാറിക്കഴിഞ്ഞാൽ വലിയൊരു ആശങ്ക ഉണ്ടാകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. നൈജീരിയ എന്ന് പറയുമ്പോൾ ആ നിയമം വളരെ നിയമപാലനം ഒന്നും ശരിയായി നടക്കാത്ത ഒരു രാജ്യമാണെന്നുള്ള ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നൈജീരിയയ്ക്ക് കൈമാറിയാൽ ഇവരെ മോചനം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുമെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. $20 മോചനദ്രവ്യം ഇതുവരെ തന്നെ. അരവിന്ദ്, ഇതുപോലൊരു സാഹചര്യത്തിൽ പല നടപടികളും എടുക്കാൻ ശ്രമിക്കുകയും അത് ചിലപ്പോൾ പരാജയപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ വിചാരിച്ച വേഗത്തിൽ മുന്നോട്ട് പോകാത്തതാകാം. പക്ഷേ ഈ നടപടികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം, ചിലപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരാനുള്ള സാധ്യത കൂടി കാണുന്നുമുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ആ നിലയിൽ ഇവരുടെ മോചനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് അതിവേഗം സംഭവിക്കേണ്ടതുണ്ട്. അവർക്ക് കൂടുതൽ അപകടകരമായ സാഹചര്യം ഉണ്ടാകരുത്. മാസങ്ങളായി അവരിപ്പോൾ ഇങ്ങനെ വലിയ സമ്മർദ്ദത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അരവിന്ദ്, മറ്റൊരു വാർത്ത കൂടി ദില്ലിയിൽ നിന്ന് അരവിന്ദിൻ്റെ റിപ്പോർട്ടിങ്ങിലൂടെ അറിയാനിരിക്കുന്നത്, UU ലളിത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു ഇന്നലെ. അദ്ദേഹം വിരമിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ ഇന്നലെ അദ്ദേഹം കൈകാര്യം ചെയ്തത് വളരെ സുപ്രധാനമായ ഒരു കേസായിരുന്നു, സാമ്പത്തിക സംവരണം. അതിൽ അദ്ദേഹം വിയോജനക്കുറിപ്പാണ് എഴുതിയത്. അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാകുമ്പോൾ ആ വിധിക്ക് പുറത്തു നിന്നയാളാണ് UU ലളിത് എന്ന ചീഫ് ജസ്റ്റിസ് എന്ന് വരെ കരുതാം. അപ്പോൾ ഇന്ന് പുതിയ ചീഫ് ജസ്റ്റിസ് ചുമതല ഏറ്റെടുക്കുമോ? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ശരത്, ചീഫ് ജസ്റ്റിസ് UU ലളിത് ഇന്ന് വിരമിക്കും. പക്ഷേ ഇന്ന് ഗുരുനാനാക് ജയന്തി ആയതുകൊണ്ട് തന്നെ സുപ്രീംകോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന പ്രവൃത്തി ദിനം. ഇന്നലെ തന്നെ നമുക്കറിയാം സാമ്പത്തിക സംവരണ കേസിലെ നിർണായക വിധി പുറപ്പെടുവിച്ച ദിവസമാണ്. 5 ഭരണഘടനാ ബെഞ്ചായിരുന്നു വിധി പ്രഖ്യാപിച്ചത്. അതിൽ അവിയോജിപ്പായിരുന്നു ചീഫ് ജസ്റ്റിസ് UU ലളിത് അടക്കം അറിയിച്ചത്. എന്തായാലും അടുത്ത 50 ചീഫ് ജസ്റ്റിസായി നാളെ ബുധനാഴ്ച DY ചന്ദ്രചൂഡ് അധ്യക്ഷനാകും. ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എല്ലാം UU ലളിതിൻ്റെ വിടവാങ്ങൽ പ്രസംഗവും എല്ലാം
എല്ലാം ഇന്നലെ തന്നെയായിരുന്നു. എന്തായാലും കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 27-നാണ് യു യു ലളിത് അധികാരമേറ്റത്. 74 ദിവസമാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചതെങ്കിലും വളരെ വലിയ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഒരു മാസത്തിനുള്ളിൽ 5 ഭരണഘടനാ ബെഞ്ചാണ് യു യു ലളിത് രൂപീകരിച്ചത്. പല നിർണായക കേസുകളും അദ്ദേഹം പരിഗണിച്ചിരുന്നു. നോട്ട് നിരോധനം, ഇതുകൂടാതെ തന്നെ സാമ്പത്തിക സംവരണം അടക്കം പി എഫ് കേസ് അടക്കമുള്ള നിരവധി നിർണായക കേസുകൾ അദ്ദേഹം പരിഗണിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും വലിയ രീതിയിലുള്ള ഇത് നേടിയിട്ടുണ്ട്, പ്രശംസ നേടിയിട്ടുണ്ട്. അതായത് സ്കൂൾ കുട്ടികൾക്കടക്കം 7 മണിക്ക് സ്കൂളിൽ പോകാമെങ്കിൽ എന്തുകൊണ്ട് 9 മണിക്ക് ജഡ്ജിമാർക്ക് പ്രവർത്തിച്ചുകൂടാ എന്ന് അദ്ദേഹം ചോദിച്ചത് വലിയ രീതിയിൽ പ്രശംസ നേടിയ ഒരു പരാമർശമായിരുന്നു. എന്തായാലും ചീഫ് ജസ്റ്റിസായി യു ലളിത് ഇത് ഇന്ന് വിരമിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു ഇത്. എന്തായാലും ഇന്ത്യയുടെ 50-ാമത് ചീഫ് ജസ്റ്റിസായി നാളെ ഡി വൈ ചന്ദ്രചൂഡ് അധികാരമേൽക്കും. ശരത്. ശരി അരവിന്ദ്.